MAPAC, your perfect packaging partner. Pali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലിയിൽ ഡെങ്കിപ്പനി കൊതുക് നിവാരണ ബോധവൽക്കരണ യജ്ഞം നടത്തി. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ബോധവൽക്കരണ പ്രചരണ ജാഥയും എക്സിബിഷനും ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി നിവാരണ ലക്ഷ്യവുമായി നടത്തിയ ബോധവൽക്കരണ പ്രചരണ ജാഥയും എക്സിബിഷനും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ താൽക്കാലിക പരിഹാരമാണ്. കൊതുകിനെ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരമായി ഉദ്ദേശിക്കേണ്ടത്. അതിന് കൊതുക് വളരാനുള്ള സാധ്യത ഇല്ലായ്മ ചെയ്യുക. എവിടെയാണ് വെള്ളക്കെട്ടി കിടക്കുന്നത് ആ വെള്ളം അപ്പം തന്നെ ഒഴുകിക്കളഞ്ഞ് അവിടെ ട്രേ ആക്കി എടുക്കുക. അതോടൊപ്പം തന്നെ വെള്ളം കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അവിടെ നിന്ന് നല്ലൊരു പ്രദർശനമാണ് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർ സംഘടിപ്പിച്ചുള്ളത്. ആ പ്രദർശനത്തിൽ ഒതുക് വെള്ളം കെട്ടാനുള്ള സാധ്യത നമ്മുടെ കുടുംബങ്ങളിലുള്ള സാധ്യത നാം പോലും അറിയാതെ അത്തരം സാധ്യതകൾ ധാരാളമുണ്ട് എന്ന ഈ പ്രദർശനം കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മുട്ടത്തോട് നഗരസഭാ ഉപാധ്യക്ഷ സെനി മനോജ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമുള്ള ജനത അതാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ് എന്ന് പറയുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ വീടുകളിലെ ഓരോ മാസവും കടന്നു വരുന്ന ആശാപ്രവർത്തക എന്ന് പറയുമ്പോൾ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ റെക്കോർഡാണ്. ഒരു രീതിയിൽ എത്ര പേരുണ്ട്, അവരുടെ പ്രായം, അവരുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സ്ഥിതി, എല്ലാ കണക്കുകളും രേഖപ്പെടുത്തുന്ന ഓരോ ആശാപ്രവർത്തകയും ഓരോ റെക്കോർഡാണ്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച് KSRTC ബസ് സ്റ്റാൻഡിന്റെ പ്രധാന കവാടത്തിനരികെ സമാപിച്ച പ്രചരണ ജാഥയിൽ ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നഴ്സിംഗ് സ്കൂളിലെയും മോർണിംഗ് സ്റ്റാർ കോളേജിലെയും വിദ്യാർത്ഥികൾ, വിവിധ മേഖലയിലെ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുകാർ എന്നിവരുടെ അകമ്പടിയോടെ ഡെങ്കി കൊതുക് നിവാരണ ബോധവൽക്കരണ സന്ദേശം നാടിന് പകർന്നു നൽകിക്കൊണ്ട് അങ്കമാലിയുടെ ഹൃദയഭൂമിയിലൂടെ ഇതാ ഇതുവഴി കടന്നു വരുന്നു. ഡെങ്കി കൊതുക് നിവാരണ ബോധവൽക്കരണ പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. തുടർന്ന് മോർണിംഗ് സ്റ്റാർ കോളേജ് ഓഫ് ഹോം സയൻസ് കുട്ടികൾ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കൊതുക് നിവാരണത്തിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും ആരോഗ്യ വിഭാഗം ജീവനക്കാർ പൊതുജനങ്ങൾക്ക് വിശദീകരിച്ചു നൽകി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജോ, TY ഏലിയാസ്, ജാൻസി അരീക്കൽ, ലെക്സി ജോയ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, ഹെൽത്ത് സൂപ്പർവൈസർ MV സാബു, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ PA അഭിലാഷ് സെൽഫി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പൊതുവിനെ പൂർണ്ണമായും
നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നിബന്ധനം ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കെട്ടുറപ്പുള്ള ആരോഗ്യമുള്ള സമൂഹം വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും നമുക്കെല്ലാം ഈ പങ്കാളികളായി ചേർന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മാത്രം.